ഇവിടെ ശ്രീ കെ ജെ ജേക്കബ് ഇന്ത്യൻ മാധ്യമ ലോകത്തെ മേഖലയെ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഇന്നത്തെ ഈ തീരുമാനം സ്വാധീനിക്കുക ഇത് നമ്മുടെ നമ്മുടെ മെയിൻ സ്ട്രീം മീഡിയയെ സംബന്ധിച്ചൊരു വിഷയമായിരിക്കില്ല കാരണം അവർ ഏതെങ്കിലും തരത്തിൽ മാധ്യമ സ്വാതന്ത്ര്യം ഉപയോഗിക്കാൻ താല്പര്യമുണ്ടോ എങ്കിൽ അവർ ഇപ്പോൾ പുർക്കായസ്ഥെ പോലെ എവിടെയെങ്കിലും ആയിട്ടുണ്ടായിരുന്നില്ല അവരെ സംബന്ധിച്ച് ഇതൊരു വിഷയമായിരിക്കില്ല ഇത് സത്യത്തിൽ ജനങ്ങളുടെ പ്രശ്നമായിട്ട് വേണം നമ്മളിതിനെ കാണിച്ചേർത്ത് നമ്മളിതിനെ കാണാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ മെയിൻ സ്ട്രീം മീഡിയയെ സംബന്ധിച്ചിടത്തോളം അവരെ പേടിപ്പിക്കുന്ന ചില നിയമങ്ങളുണ്ട് അത് വേണമെങ്കിൽ അത് നിങ്ങൾ ഇതിനൊരു ഡിഫൻസ് ആയിട്ട് എടുത്ത് ഡിഫൻസായിട്ടെടുത്ത് കേസ് നോക്കൂ അദ്ദേഹം ആറ് മാസത്തോളം ജയിലിലായിരുന്നു ജയിലിൽ പോയി നിങ്ങൾക്ക് അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് തയ്യാറാണെങ്കിൽ ഈ നിയമം ഒരു 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 പ്രത്യാശയുടെ ഒരു ഇത് കൊടുക്കുന്നുണ്ട് പക്ഷെ അപ്പോഴും ശ്രീ ഷാജി ജോസഫ് ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മുടെ നാട്ടിലെ താഴെ കോടതികൾ ഈ കാര്യങ്ങൾ കാണാതെ പോകുന്നു സർക്കാരിൻ്റെ ഈ സ്കീം കാണാതെ പോകുന്നു സർക്കാരിൻ്റെ ഡിസൈൻ കാണാതെ പോകുന്നു എന്നുള്ളത് ഖേദകരമാണ് അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ സാധാരണ മാധ്യമങ്ങൾ മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ ഇതിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പിന്നെ പ്രചോദനം ഉൾക്കൊള്ളുകയും സർക്കാരിനെ വിമർശിക്കുക അതല്ലെങ്കിൽ സർക്കാരിനെ ഓഡിറ്റ് ചെയ്യുക എന്നുള്ളത് തങ്ങളുടെ അടിസ്ഥാനപരമായ ധർമ്മമാണ് എന്നുള്ള ഒരു കാര്യത്തിലേക്ക് മാറുകയും ചെയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷയും എനിക്കില്ല അതേസമയം നമ്മൾ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ഡിസൈൻ സർക്കാരിനുണ്ട് എന്നുള്ള കാര്യം ഓരോ വിധിയിലൂടെയും സുപ്രീം കോടതി നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് അടിസ്ഥാനപരമായി രാഷ്ട്രീയം നമ്മുടെ ജനാധിപത്യം എന്നുള്ളത് പൗരസ്വാതന്ത്ര്യമാണെന്നുള്ള അടിസ്ഥാനപരമായ രാഷ്ട്രീയ ബോധം മനുഷ്യർക്കുണ്ടാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മാധ്യമങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാനുള്ള സ്പേസ് ഇപ്പോഴും അവിടെയുണ്ട് അത് വേണോ വേണ്ടയോ എന്ന് ഉപയോഗിക്കാനുള്ള വിവേചനം അവരുടെ ഭാഗത്തു നിന്നാണ് അത് സുപ്രീം കോടതിയുടെ ഒരു വിധി കൊണ്ടുണ്ടാകുന്നതല്ല അത് ഉപയോഗിക്കാൻ അവർ തീരുമാനിക്കുകയും അതിന്റെ പ്രതിബന്ധങ്ങൾ നേരിടാൻ അവർ തയ്യാറെഡ് ആവുകയും ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഇപ്പോഴും സ്പേസ് ഉണ്ട് അത് അവർ ഉപയോഗിക്കാത്തത് കൊണ്ടാണ് നമ്മളിപ്പോൾ കാണുന്ന മാധ്യമങ്ങൾ ഗോതി മീഡിയ ആയി മാറുന്നത് അതേസമയം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രതീക്ഷയ്ക്ക് ബാക്കിയുണ്ട് കാരണം സുപ്രീം കോടതി ഈ ഡിസൈൻ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു അത് കേന്ദ്ര സർക്കാരിന് അനുവദിക്കില്ല എന്ന് സുപ്രീം കോടതിയും ചില ഹൈക്കോടതികളും നിരന്തരമായി നിലപാടെടുക്കുന്നത് കൊണ്ട് നമ്മുടെ പൗരന്മാരുടെ അവകാശങ്ങൾ ഭദ്രമായിരിക്കും എന്നുള്ളൊരു തോന്നൽ പൗരന്മാർക്കുണ്ടാവുക എന്നുള്ളതാണ് ഇന്നത്തെ സുപ്രീം കോടതി വിധിയിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്ന കാര്യമായിട്ട്